പ്രിയമുള്ള ആത്മനക്ഷത്രങ്ങളെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം എല്ലാവർക്കും വളരെയേറെ പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമാണ്. അത് മറ്റൊന്നുമല്ല, മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? ഇതാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാവരും എന്നെ സ്നേഹിക്കണം. അതിന് കാരണവുമുണ്ട്, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാഗം ശരിയാണ്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന വ്യക്തികളെല്ലാം എന്നെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കാത്തത് ആരും തന്നെയില്ല. അത് മനുഷ്യരുടെ കാര്യം മാത്രമല്ല, പക്ഷിമൃഗാദികളും അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ വീട്ടിൽ വളർത്തുന്ന പട്ടിയും പൂച്ചയും ഇനിയും അല്ലെങ്കിൽ സസ്യജാലങ്ങളും അതെല്ലാം സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു സ്വാർത്ഥതയുമുണ്ട്. നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കണമെങ്കിൽ അതിൽ മനഃശാസ്ത്രപരമായ ചില സമീപനങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഒരു വിഷയം വളരെ പ്രസക്തവും കാലിക പ്രസക്തിയുമുള്ളതാണ്. ഇനി സ്നേഹം കിട്ടാത്തതിൻ്റെ പേരിൽ പലവിധത്തിൽ നെട്ടോട്ടമോടുകയാണ്, പലവിധത്തിലുള്ള പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നു. നമ്മൾ അഗാധമായി സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ തിരിച്ച് സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിൽ മറ്റു പല കൺസെപ്റ്റുകളോടും വസ്തുക്കളോടും സാഹചര്യത്തോടും വ്യക്തികളോടുമൊക്കെ സ്നേഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നു ഒരു കനിവ് പോലെ. പക്ഷേ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി കിട്ടുന്നില്ല. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാഗ്യമുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ സ്നേഹം ലഭിക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ കിട്ടുക? ഒരു ആത്മസുഖം, ഒരു ആത്മസുഖം. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖം. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ പിന്നാലെ ആൾക്കാർ ഇങ്ങനെ പോകുന്നു. പലപ്പോഴും ഈ കമിതാക്കളായിട്ടുള്ള പ്രണയിക്കുന്നവരൊക്കെ അവർ തമ്മിൽ ദീർഘനാൾ പൊരുത്തപ്പെട്ട് ജീവിക്കുമെന്ന് അറിയാൻ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വരാറുണ്ട്. പൊരുത്തം നോക്കാൻ, മൈൻഡിൻ്റെ ശരിയായ തലം രണ്ടുപേരുടെയും അറിയുന്നതിന് വേണ്ടി വരാറുണ്ട്. ഞങ്ങൾ യോജിക്കുമെന്നറിയാം. പ്രണയം തുടങ്ങിയിട്ട് കുറച്ച് നാളൊക്കെ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചില ബിസിനസ്സിൽ സംരംഭകരായിട്ടുള്ള ആൾക്കാർ, പാർട്ട്നേഴ്സായിട്ടുള്ളവർ വരാറുണ്ട്. ഞങ്ങളുടെ മാനസിക പൊരുത്തം എങ്ങനെ ഈ രംഗത്ത് എത്തിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസങ്ങളെ കണ്ടുപിടിക്കാനൊക്കെ വരാറുണ്ട്. അപ്പം ഈ വേളയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ മനപ്പൊരുത്തം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള സാഹചര്യങ്ങൾ പുറമേ നിന്ന് കിട്ടുമ്പോൾ മാത്രമേ നിങ്ങളതിൽ എന്ത് ഒരു ആത്മസുഖം കണ്ടെത്തുകയുള്ളൂ. ഈ ഒരു വിഷയം വളരെ പ്രസക്തമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിൽക്കില്ല, അടുത്ത എപ്പിസോഡിലേക്ക് ഭാഗം രണ്ടിലേക്ക് പോകും. എന്നാലും ശ്രദ്ധിക്കുക, ഇത് ശ്രദ്ധിക്കുന്നവർ ഈ വിഷയത്തെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്യുക, ഈ വീഡിയോ അയച്ചു കൊടുക്കുക. എന്തിനാന്നല്ലേ, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ഏരിയയാണ് സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. അപ്പം അതിനുവേണ്ടി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കണമെങ്കിൽ ചില മനഃശാസ്ത്രപരമായ തത്വങ്ങൾ അറിഞ്ഞ് മുന്നേറുക എന്നുള്ളതാണ് വേണ്ടത്. നമ്മൾക്ക് നമ്മുടെ അതിന് മുന്നോടിയായിട്ട് മനസ്സിനെ സംബന്ധിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കണം. നമ്മളിൽ നമ്മൾ അറിയാതെ നടക്കുന്ന പ്രക്രിയ എന്താണ്? ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ പലർക്കും സർവ്വസാധാരണമായിട്ട് അറിയാം, നമുക്കൊരു ബോധമനസ്സ്, അതായത് ചിന്തിക്കുന്ന മനസ്സുണ്ട്. അതാണ് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള 10%. ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന, സ്റ്റോർ ചെയ്യുന്ന കലവറയാണ് നമ്മുടെ ഉപബോധ മനസ്സ്. അവിടെ എന്ത് കൊടുത്താലും സൂക്ഷിച്ചു വെക്കും, പക്ഷേ യാതൊരു ലോജിക്കുമില്ല. അപ്പം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു കാര്യം പതിയണമെങ്കിൽ നിങ്ങൾക്ക് യോജിച്ചത്, അല്ലെങ്കിൽ ബുദ്ധിക്ക് നിരക്കുന്നതായിരിക്കണം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കണം, നിങ്ങൾക്ക് വസ്തുതകൾ കൃത്യമായ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. ഇങ്ങനെയുള്ള ചില വസ്തുതകളാണ് പുറമേ നിന്ന് കിട്ടുക, ഒരു വ്യക്തിയിൽ നിന്നായിക്കോട്ടെ, മറ്റു സാഹചര്യത്തിൽ നിന്നായിക്കോട്ടെ. ലോജിക്കാൻ നിങ്ങളുടെ ബുദ്ധിക്ക് ഉതകുന്നത് ഡൈജസ്റ്റ് ചെയ്യുന്ന മാത്രമേ എവിടെ കോപ്പിയാവുള്ളൂ, സബ് കോൺഷ്യസ് മൈൻഡിൽ, ഉപബോധ മനസ്സിൽ കോപ്പിയാവുള്ളൂ. ഉപബോധ മനസ്സിൽ കോപ്പി ആയിക്കഴിഞ്ഞാൽ അവിടെ അത് സ്റ്റോറാവും. അപ്പം സ്നേഹം കാംക്ഷിക്കണമെങ്കിൽ, അല്ലെ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്താ വേണ്ടത്? നമ്മുടെ മനസ്സിന് അക്സെപ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ട്രസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യമനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബോധമനസ്സിലേക്ക് മറ്റു വ്യക്തികളിൽ നിന്ന് കിട്ടണം. കിട്ടുമ്പോൾ മാത്രമേ എവിടെ ഉള്ളിൽ പതിയുള്ളൂ. അവിടെ അത് പതിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് ക്യാച്ച് ചെയ്തോളും, കൂടുതൽ ആകർഷിച്ചെടുത്തോളും എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ബോധമനസ്സ് എന്തെങ്കിലും കടത്തി വിടണമെങ്കിൽ ആ ബോധമനസ്സിന് ട്രസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിൽ പതിയുള്ളൂ.
അപ്പൊ ഇതൊരു മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. അപ്പൊ തീർച്ചയായിട്ടും മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ സ്നേഹിക്കണമെങ്കിലും അവരുടെ പ്രക്രിയ ഇത് തന്നെയല്ലേ. അപ്പൊ നിങ്ങളെപ്പറ്റി അവർക്കുള്ള ട്രസ്റ്റ് അല്ല, നിങ്ങളുടെ വാക്കുകളിലും പെരുമാറ്റത്തിലും ഒരു മതിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ബോധമനസ്സിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഉപബോധമനസ്സിലേക്ക് നിങ്ങൾ കയറുകയുള്ളൂ. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ കയറുന്ന പറ്റിയാലോ അത് ഓട്ടോമാറ്റിക്കായിട്ട് അടുക്കാൻ തുടങ്ങുന്നു നിങ്ങളിലേക്ക്. അപ്പൊ നമ്മൾ കയറി അങ്ങോട്ട് ആഗ്രഹിക്കാം, എന്നെ എല്ലാവരും സ്നേഹിക്കണം. മറ്റുള്ളവരുടെ സ്നേഹം വേണമെങ്കിൽ ആദ്യം സൃഷ്ടിക്കേണ്ടത് എന്താണ്? മറ്റുള്ളവരുടെ കണ്ണിൽ അവരുടെ ചിന്തയിൽ നിങ്ങളായിത്തീരുവാൻ നമ്മളിൽ നിന്ന് മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തിയാൽ നിങ്ങളെ വാല്യൂള്ള വ്യക്തിയായി, അല്ലെ, അവരാഗ്രഹിക്കുന്നതിലുള്ള വാല്യൂയുള്ള തലത്തിലേക്ക് നിങ്ങൾ ഉയരുമ്പോൾ അവരുടെ ഉള്ളിൽ നിങ്ങൾ പ്രതിഷ്ഠ നേടുന്നു. അങ്ങനെ പ്രതിഷ്ഠ നേടിയാലോ പിന്നീട് നിങ്ങളുടെ പുറകെ അവർ ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് തേടി പോകണ്ട. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു മാച്ചിങ്ങിനായിട്ട് പലരും ആൾക്കാർ സമീപിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ പൊരുത്തം എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇപ്പം കമിതാക്കളാണെങ്കിൽ ഞാൻ പറയാനുള്ളത്, പെൺകുട്ടിയെ മാറ്റിയെത്തി ചോദിക്കും, നിന്നെ അവൻ സ്നേഹിച്ചില്ലേലും വിവാഹശേഷം നിനക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുമോ? ഉടനെ അവൾ പറയും, അതെങ്ങനെ ശരിയാകുന്നു, എന്നെ സ്നേഹിക്കണം, എന്നെ സ്നേഹിച്ചാലും ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും. ഇനി ആൺകുട്ടിയെ മാറ്റിയെത്തി ചോദിക്കുകയാണ്, നിങ്ങളുടെ വിവാഹശേഷം അവൾ നിന്നെ സ്നേഹിച്ചില്ലേലും നിനക്ക് അവളെ സ്നേഹിക്കാൻ പറ്റുമോ? അതെങ്ങനെ സാറേ ശരിയാകുന്നു? അപ്പോൾ അവളുടെ ബന്ധം ശാശ്വതമാകുമോ? ഇല്ല. ഇത് രണ്ട് യാചകർ തമ്മിലാണ് സ്നേഹിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള യാചന? സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം നമുക്കങ്ങോട്ട് മറ്റൊരു വ്യക്തി നമ്മളെ സ്നേഹിക്കണമെങ്കിൽ, വ്യക്തികൾ മാത്രമല്ല സാഹചര്യം നിങ്ങളിലേക്ക് സ്നേഹത്തോടെ എത്തണമെങ്കിൽ, സമൂഹം എത്തണമെങ്കിൽ, അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും മൂല്യം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കൂ, അവരുടെ മനസ്സിനകത്ത് നിങ്ങളൊരു പ്രതിഷ്ഠയായി ഒരു വിഗ്രഹമായി കയറുകയുള്ളൂ. അപ്പം നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണേൽ ആഗ്രഹിക്കാം അല്ലേ. ചിലപ്പം വൺ സൈഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ്. അവരുടെ കണ്ണിലൂടെയും കാതിലൂടെയും പതിയുന്നിടത്തെല്ലാം നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയുടെ ഏതെങ്കിലുമൊക്കെ ക്വാളിറ്റികൾ അവരാഗ്രഹിക്കുന്നത് നിങ്ങളിൽ മാറ്റം വരുത്തുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകി എത്തുക തന്നെ ചെയ്യും. അങ്ങോട്ട് നിങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല, കാരണം ദരിദ്രരാണല്ലോ എല്ലാവരും. ഈ സ്നേഹത്തിന് വേണ്ടി ചുറ്റും ഓടി നടക്കുക. നിങ്ങളുടെ വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാരാകാം, അല്ലെങ്കിൽ മക്കളാകാം, ബന്ധുമിത്രാദികളാകാം, നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളാകാം, ഇവർക്കെല്ലാം ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെന്ന് സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പം അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്. അത് മനസ്സിലാക്കി നിങ്ങളായിത്തീരാൻ സാധിച്ചാൽ അത് നിങ്ങളിലേക്ക് മറ്റുള്ളവർ സ്നേഹവായ്പുമായിട്ട് എത്തുന്നു. അതെല്ലാം എൻജോയ് ചെയ്തോളുക, അതും തിരിച്ചു കൊടുക്കാനും പറ്റണം അതേ വേവ് ലെങ്തിൽ. ഇത് മാനസികമായ രീതിയിലുള്ള ഒരു കളിയാണ്. മനോമയ ചിന്തകൾ എപ്പോഴും നമ്മൾ മനസ്സിനെ സംബന്ധിച്ചുള്ള ഈ ക്രയവിക്രയങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഭാവവ്യത്യാസങ്ങളെ സംബന്ധിച്ചാണല്ലോ ചർച്ച ചെയ്തു വരിക. അപ്പം ഇത് ഇച്ചിരി സൂക്ഷ്മമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ക്ലിയർ ആയല്ലോ. അപ്പം നമ്മളിലേക്ക് നിങ്ങളിലേക്ക് മറ്റുള്ളവർ സ്നേഹിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? അവർക്ക് ലോജിക്ക് അനുസരിച്ച് അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പെരുമാറ്റം, അല്ലെ, അങ്ങനൊരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ള ഉത്തമ ബോധ്യം അവരുടെ ബോധമനസ്സിലോട്ട് കിട്ടാനിടയായാൽ പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ആകുന്നു. അത്തരത്തിൽ ആദ്യം മാറ്റം വരുത്തേണ്ടത് നമ്മൾ. അല്ലാതെ അങ്ങോട്ട് യാചിച്ചു പോയിട്ട് കാര്യമില്ല. ചിലർ കണ്ടില്ലേ, സ്നേഹം കിട്ടാൻ വേണ്ടി പുറകേ നടന്ന് ശല്യം ചെയ്യും. അത് ആവർത്തിക്കുമ്പോഴോ ഇതൊരു അപമതിപ്പിനിടയാകുന്നു, നിങ്ങളെ തിരസ്കരിക്കുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടേതായിത്തീരുക, നിങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് സ്വയം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സ് നല്ല സന്തുഷ്ടമാക്കുക. മറ്റുള്ളത് തന്നെ തേടി വരും, യാചിച്ച് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്നർത്ഥം. ക്ലിയർ ആകുന്നല്ലോ. ഇതൊരു ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നാളെ ഇതിലും കുറച്ചുകൂടെ അടുത്ത ടെക്നിക്കുമായിട്ട് വരുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുവാൻ ചെയ്യാനുള്ള മറ്റൊരു ട്രിക്കാണ് നാളെ വരുന്നത്. കാത്തിരിക്കാം. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയട്ടെ. നന്ദി, നമസ്കാരം.